ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഡി കെയുടെയും ജോയുടെയും കഥയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ചിത്ര ഹോളിലെ സോഫയിലിരുന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചിത്ര പറയുന്നു, മായേച്ചി താരേച്ചി ഒന്ന് ഓടിവാ. അയ്യോ, അവര് പോയി, എല്ലാം പോയി. ഇത് കേട്ടോണ്ട് വന്ന് താര ചോദിക്കുന്നു, എന്താടി എന്തിനാ ഇങ്ങനെ നിലവിളിക്കുന്നത്? ഉടനെ ചിത്ര പറയാണ്, ഡി കെയും ജ്യോതിയും ഒരുമിച്ച് സരിഗമ പായിൽ പോയി അടിച്ചു പൊളിച്ചു, അവരുടെ പിണക്കം എല്ലാം തീർന്നു. ഇത് കേട്ട് താര പറയാണ്, ഭ്രാന്ത് പറയാതെ പെണ്ണെ, അവരെവിടെ പോകാനാ? അപ്പോൾ ചിത്ര പറയാണ്, അല്ലെന്നേ, അവര് പോയത് നമ്മള് കണ്ടതല്ലേ, ഞാനും പോയി സരിഗമ പായില് അവര് കാണാതെ. ഇത് കേട്ട് താര പറയുന്നു, നീ ചുമ്മാ സ്വപ്നം കണ്ടതാടി. ഉടനെ ചിത്ര ചോദിക്കുകയാണ്, സ്വപ്നമോ? അപ്പോൾ താര പറയുന്നു, നീ കണ്ടത് സ്വപ്നമാ, പക്ഷേ അതിനേക്കാളും വലിയ കാഴ്ചയാ ഡി കെയുടെ മുറിയിൽ നടക്കാൻ പോകുന്നത്. നമ്മുടെ അമ്മായിയമ്മയെ കാത്തിരിക്കുന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളാ. അവളിപ്പോ തിരിച്ചു വരാൻ തോന്നിയ നിമിഷത്തിനെ ശപിക്കുന്നുണ്ടാകും, പാവം അമ്മായിയമ്മ. അതിനുശേഷം കാണിക്കുന്നത് ഡി കെയുടെയും ജ്യോതിയുടെയും ആദ്യ രാത്രിയാണ്. ഡി കെയും ജ്യോതിയും ഒറ്റ നിപ്പാണ്. ഡി കെ ഇടയ്ക്കിടയ്ക്ക് ജ്യോതിയെ നോക്കുന്നുണ്ട്. ഇത് കണ്ടു കണ്ട് അവസാനം ജ്യോതി ബെഡിലേക്ക് ചെന്നിരിക്കാൻ തുടങ്ങുന്നു. ഇത് കണ്ട് ഡി കെ ചാടി ബെഡിലേക്ക് കിടക്കുന്നു. ജ്യോതി ഉടനെ ബെഡിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. അപ്പോൾ ഡി കെ ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്നു. ഇത് കണ്ട് ജ്യോതി ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ കട്ടിലിൽ കിടക്കുന്നത്? അപ്പോൾ ഡി കെ പറയാണ്, അതെ ഞാൻ ഇങ്ങനെയാ. ഇത് കേട്ട് ജ്യോതി പറയാണ്, അമ്മ പറഞ്ഞിട്ട് പോയത് കേട്ടല്ലോ, ഇനി ഈ മുറി എന്റേതും കൂടിയാ. ഇത് കേട്ട് ഡി കെ പറയുന്നു, അത് അമ്മയുടെ ആഗ്രഹം, പക്ഷേ ആ സ്ഥാനം നിനക്ക് ഈ മുറിയിൽ ഞാൻ തരില്ല, അത് എന്റെ 7 കണ്ടീഷൻസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇത് കേട്ട് ജ്യോതി പറയാണ്, ഷെടാ, കണ്ടീഷനും ബോണ്ടും ഒക്കെ വെച്ച് കാര്യം നടത്താൻ ഇതെന്താ വല്ല കോർപ്പറേറ്റ് കമ്പനിയുമാണോ? ഇത് കേട്ട് ഡി കെ പറയാണ്, അതൊന്നും എനിക്കറിയില്ല, പക്ഷേ നിന്നെ ഞാൻ ഈ കട്ടിലിൽ കിടത്തില്ല, എനിക്കത് ഇഷ്ടമല്ല. ഇത് കേട്ട് ജ്യോതി പറയാണ്, ബെസ്റ്റ്. ഉടനെ ഡി കെ പറയാണ്, എന്ന് കരുതി പുറത്തിറങ്ങി ഇതിനകത്ത് നടക്കുന്നതൊന്നും ആരോടും വിളമ്പാൻ നിൽക്കണ്ട. ഇത് കേട്ട് ജ്യോതി ചോദിക്കാണ്, ഓ അഭിമാനം പോകുമായിരിക്കും അല്ലേ, പുറത്ത് മറ്റുള്ളവരുടെ കണ്ണില് ഭാര്യയും ഭർത്താവും, അകത്ത് ഹിറ്റ്ലറും റോബോട്ടും, അതാണോ നിങ്ങളുടെ ഉദ്ദേശം? ഓ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം, എന്നോടാ കളി. അങ്ങനെ ജ്യോതി കട്ടിലിന്റെ അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് കിടക്കാനായി ശ്രമിക്കുന്നു. ഡി കെ സമ്മതിക്കുന്നില്ല, പക്ഷേ ജ്യോതി ഒരറ്റത്തായി കയറി കിടക്കുന്നു. ജ്യോതി ഇങ്ങോട്ട് നീങ്ങാനായി തുടങ്ങുന്നു. ഇത് കണ്ട് ഡി കെ കട്ടിലിൽ നിന്നും പതിയെ പതിയെ മാറുകയാണ്. നീങ്ങി നീങ്ങിയ അവസാനം ജ്യോതി കട്ടിലിന്റെ നടുക്കെത്തുന്നു. ഡി കെ അവിടെ ഒന്ന് എഴുന്നേൽക്കുകയും ചെയ്യുന്നു. ഡി കെ ദേഷ്യത്തോടുകൂടി ജ്യോതിയോട് ചോദിക്കുന്നു, എടി എന്താടി ബേക്കറിക്കാരി നീ കാണിക്കുന്നത്? ഉടനെ ജ്യോതി കണ്ണടച്ച് ഉറങ്ങാനായി കിടക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ജ്യോതി കണ്ണു തുറന്നു നോക്കുന്നുണ്ട്. ഡി കെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു നിൽക്കുകയാണ്. തുടർന്ന് ഡി കെ ജ്യോതിയുടെ കാലിൽ പിടിച്ചു വലിക്കുന്നു. ജ്യോതി പറയുന്നു, ഏയ് ഏയ് എന്താ ഈ കാണിക്കുന്നത്, എന്റെ കാലു പിടിക്കണ്ട. ഡി കെ ജ്യോതിയുടെ കാലിൽ പിടിച്ചു വലിച്ച് കട്ടലിന് താഴേക്കിടുന്നു. അമ്മയെന്നുറക്ക വിളിച്ച് ജ്യോതി കരയുന്നു. നടുവും തല്ലി ജ്യോതി വന്ന് വീഴുകയാണ്. ഡി കെ കട്ടിലിൽ കയറി കിടക്കുന്നു. ഇത് കണ്ട് ജ്യോതി പറയുന്നു, എടോ ഹിറ്റ്ലറെ താൻ ഇത്രക്ക് ദുഷ്ടനാണോടോ? ഇത് കേട്ട് ഡി കെ പറയാണ്, എന്റെ ദുഷ്ടതരം നീ കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ, നീ ഇപ്പം വിളിച്ചില്ലേ ഹിറ്റ്ലർ എന്ന്? അത് മാത്രമല്ല ഞാൻ, സൈക്കോയാ, സെമി സൈക്കോ. ഉടനെ ജ്യോതി പറയാണ്, സൈക്കോ മാത്രമല്ല നിങ്ങളൊരു സാഡിസ്റ്റ് കൂടിയാ. ഇത് കേട്ട് ഡി കെ പറയുന്നു, അതെ സാഡിസ്റ്റാ, അതിനെന്താ? അപ്പോൾ ജ്യോതി പറയാണ്, അങ്ങനെയുള്ളവരെ എങ്ങനെ നേരിടണമെന്ന് എനിക്കറിയാം. ഇത് കേട്ട് ഡി കെ പറയുന്നു, എങ്ങനെ നേരിട്ടാലും നീ ഇന്ന് തറയിലേ കിടക്കൂ. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ആഹാ, അപ്പൊ എന്നെ തറയിൽ കിടത്താനാണ് ഉദ്ദേശം അല്ലേ? ഉടനെ ഡി കെ പറയാണ്, അതെ. അപ്പോൾ ജ്യോതി പറയുന്നു, ഈ ടൈലിട്ട തറയിൽ ഞാനെങ്ങനെ കിടക്കാനാ, ഞാൻ തണുപ്പടിച്ച് ചത്തുപോകും. ഇത് കേട്ട് ഡി കെ പറയുന്നു, നീയല്ലേ തണുത്തു വിറയ്ക്കുന്നത്, അതിന് ഞാനെന്ത് വേണം? ഇത് കേട്ട് ജ്യോതി പറയാണ്, ഒന്ന് തല വെക്കാനാ പില്ലോ എങ്കിലും തന്നൂടെ. ഇത് കേട്ട് ഡി കെ തൊട്ടടുത്തിരിക്കുന്ന പില്ലോ എടുക്കുന്നു. ജ്യോതി കൈ നീട്ടിക്കൊണ്ട് പറയുന്നു, ഇങ്ങനെ ഡി കെ ആ പില്ലോയും കൂടി തന്റെ തലയുടെ അടിയിലേക്ക് വെക്കുന്നു. ഇത് കണ്ട് ജ്യോതി പറയാണ്, ഓ നിങ്ങള് സെമി സൈക്കോ ഒന്നും അല്ല, നിങ്ങളെ മൂത്ത സൈക്കോയാ. ഇത് കേട്ട് ഡി കെ പറയാണ്, ഞാൻ ഇങ്ങനെയാ കേട്ടോ, അത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ പുറത്തുപോയി ഗസ്റ്റ് റൂമിൽ കിടക്ക്. ഇത് കേട്ട് ജ്യോതി പറയാണ്, അയ്യോ അപ്പൊ അമ്മ പറഞ്ഞത് മറന്നുപോയോ, ഞാൻ ഈ മുറിയിലേ കിടക്കുന്നുള്ളൂ. ഇത് കേട്ട് ഡി കെ പറയുന്നു, എന്നാലേ ഇവിടെ തറയിൽ കിടന്നോ കേട്ടോ. ഉടനെ ജ്യോതി ചോദിക്കുകയാണ്, ഒരു ബെഡ്ഷീറ്റ് പോലും ഇല്ലാതെ ഈ തണുത്ത തറയിൽ ഞാൻ എങ്ങനെ കിടക്കാനാ? നിങ്ങൾ ഒരു കാര്യം ചെയ്, ആ ബ്ലാങ്കറ്റ് എങ്കിലും താ, ഞാൻ പുതച്ചു മൂടി ഇവിടെ താഴെ കിടന്നോളാം. അങ്ങനെ ജ്യോതി ആ ബ്ലാങ്കറ്റ് എടുക്കാനായി പോകുന്നു. അപ്പോൾ ഡി കെ പറയാണ്, ശരി ശരി. അങ്ങനെ ആ ബ്ലാങ്കറ്റ് എടുത്ത് ഡി കെ പുതയ്ക്കുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി ജ്യോതി പറയുന്നു, ഇങ്ങനെ ഞാന് ദുഷ്ടൻ. ഇത് കേട്ട് ഡി കെ പറയാണ്, പോയി കിടന്നുറങ്ങടി. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജ്യോതി തറയിൽ കിടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ജ്യോതി എഴുന്നേറ്റ് ഡി കെ നോക്കുന്നുണ്ട്. ഡി കെ പറയുന്നു, കണ്ണടച്ച് കിടന്നാ മതി, ഉറങ്ങിക്കോളും. ഇത് കേട്ട് ജ്യോതി പറയാണ്, ഓ താങ്ക്സ് ഫോർ യുവർ അഡ്വൈസ്, ഓ കണ്ണടച്ച് കിടന്നാ മതി. തുടർന്ന് ഉറങ്ങാതെ കിടക്കുകയാണ് ജ്യോതി. ജ്യോതി എഴുന്നേറ്റ് ഡി കെയോട് പറയുന്നു, അതെ നാളെ വേണമെങ്കിൽ ബെഡ് രണ്ടാക്കി ഇടാം.
കേൾക്കാം. ഇന്ന് തന്നെ ബെഡിന്റെ ഒരറ്റത്ത് കിടത്തിക്കൂടെ. ഇത് കേട്ട് ഡി കെ പറയാണ്, ഇവിടെ പാർട്ടീഷൻ ഇല്ല, പണിഷ്മെന്റ് മാത്രമേ ഉള്ളൂ, അതും എന്റെ 7 കണ്ടീഷൻസിന് അകത്തുള്ളതാ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ഓന്നും പറഞ്ഞ് ജ്യോതി വീണ്ടും തറയിൽ കിടക്കുന്നു. ജ്യോതി പറയുന്നു, എന്റെ വിധി. ജ്യോതി തണുത്ത് വിറയ്ക്കാൻ തുടങ്ങുന്നു. ജ്യോതി പറയാണ്, എന്റെ ദൈവമേ, എന്തൊരു തണുപ്പ്, ഫ്രീസർ പോലെ. ഇതിനകത്ത് എങ്ങനെ കിടന്നുറങ്ങും? അങ്ങനെ ജ്യോതി അവിടെ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നു, സാരി തുമ്പുകൊണ്ട് പുതച്ചിരിക്കുകയാണ്. ജ്യോതി ACയിലോട്ട് നോക്കിയിട്ട് ഡി കെയോട് പറയുന്നു, ഏയ് ഹിറ്ററേ, ആ AC ഒന്ന് തണുപ്പ് കുറച്ചിടുമോ, എനിക്ക് ഇത്രയും തണുപ്പ് പറ്റില്ല. ഇത് കേട്ട് ഡി കെ പറയാണ്, ശരി, അത് ഇനിയും ചെയ്തു തന്നില്ലാന്ന് വേണ്ട. അങ്ങനെ 22 കടന്ന ACയുടെ തണുപ്പ് 18 ഇത് കണ്ട് ജ്യോതി പറയാണ്, മര്യാദക്ക് ആ തണുപ്പൊന്ന് കുറയ്ക്കാനാ പറഞ്ഞത്. അപ്പോൾ ഡി കെ പറയാണ്, കുറച്ചു കഴിഞ്ഞല്ലോ. ഉടനെ ജ്യോതി ചോദിക്കുകയാണ്, ഇതിപ്പം തണുപ്പ് കൂടുകയല്ലേ ചെയ്യുന്നത്? ദേ തണുത്ത് വിറച്ച് ഞാനിപ്പം ചത്തുപോകും കേട്ടോ. ഇത് കേട്ട് ഡി കെ പറയാണ്, സാരമില്ല, ശവം ഞാനേ രാവിലെ ദഹിപ്പിച്ചോളാം. ഉടനെ ജ്യോതി പറയുന്നു, ഓ ദുഷ്ടൻ, എന്നോട് നിങ്ങൾക്ക് ഇത്തിരി മര്യാദ കാണിച്ചൂടെ. ഉടനെ ഡി കെ പറയാണ്, മര്യാദയും ദയയും സഹതാപവും എനിക്ക് നിന്നോട് ഒരിക്കലും തോന്നില്ല. ഐ ആം ഹിറ്റ്ലർ. ഇത് കേട്ട് ജ്യോതി മനസ്സിൽ പറയാണ്, ചുമ്മാതല്ല ആ CBI കാരൻ പറഞ്ഞത്, ആ സുപ്രിയയെ ഇങ്ങനെ തന്നെയായിരിക്കും ഇങ്ങേര് പീഡിപ്പിച്ചു കൊന്നത്. ഈശ്വര, അവരെന്തുമാത്രം തണുപ്പ് കൊണ്ടുകാണും. ഇയാളുടെ കൂടെ താമസിക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇയാൾ എന്നെ ഐസുകട്ടയാക്കി കൊല്ലും. ജ്യോതി തണുത്ത് വിറച്ച് പിന്നെയും തറയിൽ കിടക്കുന്നു. ഡി കെ ഇടയ്ക്കിടയ്ക്ക് തലപൊക്കി ജ്യോതിയെ നോക്കുന്നുണ്ട്. എനിക്ക് വയ്യാന്നും പറഞ്ഞ് ജ്യോതി പതിയെ അവിടെ ഒന്ന് എഴുന്നേറ്റിരിക്കുന്നു. ഡി കെ നല്ല ഉറക്കത്തിലാണ്. ജ്യോതി ACയുടെ റിമോട്ട് കാണുന്നു. ജ്യോതി ആന കളിച്ച് നടക്കുന്നത് പോലെ പതിയെ ഡി കെ നോക്കിക്കൊണ്ട് ബെഡിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുന്നു. ജ്യോതി റിമോട്ട് എടുക്കാനായി തുടങ്ങുന്നു. പെട്ടെന്ന് ഡി കെ ആ റിമോട്ട് എടുത്ത് കയ്യിൽ പിടിക്കുന്നു. ഇത് കണ്ട് ദേഷ്യത്തോടുകൂടി നിൽക്കുകയാണ് ജ്യോതി. ഡി കെ കണ്ണടച്ചു മൂളി തലയാട്ടുന്നു. ജ്യോതി മനസ്സിൽ പറയുന്നു, ഇങ്ങനെ പോയാൽ ഒന്നുകിൽ ഇയാൾ എന്നെ കൊല്ലും, അല്ലെങ്കിൽ ഞാൻ ഇയാളെ കൊല്ലും. ഈ സമയത്തെല്ലാം ടെൻഷനോടുകൂടി നിൽക്കുകയാണ് മരുമക്കൾ. മായ ഓർക്കുന്നു ഡി കെയുടെ വാക്കുകൾ, ഒരു പെണ്ണിനെ അപമാനിക്കാൻ നിങ്ങൾക്കെന്താ അവകാശം, എന്തധികാരം? ഞാനുമായുള്ള കരാർ തീരുന്ന സമയം വരെ ജ്യോതി ഇവിടെ താമസിക്കുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കാം. ജ്യോതി ഡി കെയുടെ 2 ഭാര്യയാണ്. ഈ സമയത്ത് ദേഷ്യത്തോടുകൂടി മുന്നിലിരുന്ന ഫ്ലവർ വൈസ് എടുത്തെറിയുകയാണ് താര. ഇത് കണ്ട് ചിത്ര പറയാണ്, ഇങ്ങനെ ദേഷ്യം കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. കല്യാണവും കഴിഞ്ഞു, അവള് ഡി കെയുടെ മുറിയില് കയറി കൂടുകയും ചെയ്തു. ഉടനെ താര പറയാണ്, എന്നാലും നമ്മളോട് ഇറങ്ങിപ്പോകാൻ പറയാൻ ഡി കെക്ക് എങ്ങനെ തോന്നി? അതും അവളുടെ മുമ്പിൽ വെച്ച്. ഇത്രയ്ക്ക് നമ്മളെ അപമാനിക്കാൻ നമ്മൾ എന്ത് തെറ്റാ ചെയ്തത്? ഇത് കേട്ട് ചിത്ര പറയാണ്, വൈകുന്നേരം വരെ വെള്ളം കോരിയിട്ട് അവസാനം കലം ഇട്ട് ഉടച്ചതുപോലെയാണല്ലോ. ഇത് കേട്ട് താര പറയാണ്, കലം നമ്മളായിട്ടിട്ട് ഉടച്ചതല്ലോ അവള്, ആ ജ്യോതി നമ്മുടെ കയ്യിൽ നിന്ന് കലം തട്ടിപ്പറിച്ച് ഉടച്ചതല്ലേ, കോരിയ വെള്ളം മുഴുവൻ പാഴായി. ഉടനെ ചിത്ര പറയാണ്, എന്റെ ഈശ്വര, അവര് രണ്ടുപേരും കൂടി ഒരു മുറിയില്. ഓ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ആ ദുർവാസാവിന്റെ വ്രതം ഇന്നുകൊണ്ട് ആ മേനക തെറ്റിക്കുമോന്നാ എന്റെ പേടി. ഈ സമയത്തെല്ലാം ജ്യോതി തറയിൽ കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്നുണരുന്ന ജ്യോതി കാണുകയാണ് ഡി കെ നല്ല ഉറക്കത്തിൽ കിടക്കുന്നതായി. തുടർന്ന് താര പറയുന്നു, ആർക്കറിയാം അതിനുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന്. എല്ലാ വ്രതവും തെറ്റിച്ചു കളഞ്ഞിട്ട് അവര് രണ്ടുപേരും കൂടി നമ്മുടെ മുന്നിൽ ശത്രുക്കളെ പോലെ അഭിനയിക്കുമോന്നാ എന്റെ സംശയം. ഓ ഈശ്വര, ആലോചിച്ചിട്ട് ഇരിപ്പുറക്കുന്നില്ലല്ലോ. ചിത്രയെ വല്ലതും സംഭവിച്ചു കാണുമോടി? ഉടനെ ചിത്ര പറയാണ്, ഇങ്ങനെ പറഞ്ഞ് എന്റെ നെഞ്ചിടിപ്പ് കൂടി കൂട്ടല്ലേ താരേച്ചി. പരസ്പരം തല്ലിപ്പിരിഞ്ഞ് ഈ രാത്രി തന്നെ രണ്ടും രണ്ടു പാത്രമാകണേന്നാ എന്റെ പ്രാർത്ഥന. ഉടനെ താര പറയാണ്, അല്ല ഈ മായേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? അപ്പോൾ മായ പറയാണ്, ഞാൻ പുറത്തെ ഇരുട്ടിനെ കുറിച്ച് ആലോചിച്ചു നിൽക്കുകയായിരുന്നു. ഇത് കേട്ട് താര പറയുന്നു, കൊള്ളാം, ഇപ്പൊ ആലോചിക്കാൻ പറ്റിയ വിഷയം. കട്ട ഇരുട്ട് പോലെ തന്നെയാ നമ്മുടെ ജീവിതവും. കട്ടപ്പുക നമുക്ക് വേണ്ടി ഇനി ഒരു പ്രകാശവും കത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡി കെ ആ ജ്യോതി മയക്കും. അയ്യോ, അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഭ്രാന്ത് പിടിക്കുന്നു. അപ്പോൾ ചിത്ര പറയാണ്, അവളെ ഇവിടുന്ന് ഓടിക്കാൻ ഒരു വഴി ആലോചിച്ച് കണ്ടുപിടിക്കാമെന്നല്ലേ മായച്ചി നേരത്തെ പറഞ്ഞത്? അവൾ ഇനി ഇവിടുന്ന് ഇറങ്ങി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉടനെ താര പറയാണ്, ഉറക്കവും വരുന്നില്ലല്ലോ എന്റെ ഭഗവതി. ഇത് കേട്ട് മായ പറയുന്നു, പുറത്തുള്ള ഇരുട്ടിന് അവസാനമില്ലെന്ന് കരുതരുത്. രാവെളുക്കാൻ അധിക നേരം വേണ്ട. വെളിച്ചം വീണാൽ പിന്നെ ഇരുട്ടിന് സ്ഥാനമില്ല. അതുപോലെ നമ്മളെ മൂടിയിരിക്കുന്ന ജ്യോതി എന്ന ഇരുട്ടും മാഞ്ഞുപോകും. ഇത് കേട്ട് താര ചോദിക്കുന്നു, എങ്ങനെ? അപ്പോൾ മായ പറയുന്നു, പറയാം. അങ്ങനെ ഒരു പ്ലാൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മായ. തുടർന്ന് സന്തോഷത്തോടുകൂടി താര പറയുന്നു, ഈ പ്ലാൻ വർക്കൗട്ട് ആകും ഉറപ്പ്. ഉടനെ
ഉടനെ മായ പറയുന്നു, ജയിക്കാൻ കുറച്ച് താമസം വരും, പക്ഷേ ക്ഷമിച്ചാൽ ഒടുവിൽ ജയം നമുക്ക് തന്നെയായിരിക്കും. അങ്ങനെ സന്തോഷത്തോടുകൂടി മായ ആലോചിച്ചു നിൽക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ജ്യോതി തറയിലും ഡി കെ ബെഡിലും നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്ത് വൈബ്രേഷൻ മോഡിൽ കിടക്കുന്ന ജ്യോതിയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ജ്യോതി ഉണരുന്നു. തുടർന്ന് ഫോൺ എടുത്ത് ജ്യോതി റൂമിന് പുറത്തിറങ്ങുന്നു. സി ബി ഐ ഓഫീസർ ജയരാമനായിരുന്നു ജ്യോതിയെ ഫോൺ ചെയ്തത്. ഫോൺ അറ്റൻഡ് ചെയ്ത ജ്യോതിയോട് ജയരാമൻ പറയുന്നു, ആദ്യ രാത്രിയുടെ ആഘോഷത്തിൽ ഏൽപ്പിച്ച ജോലി മറന്നു പോകരുത്. ഇത് കേട്ട് ജ്യോതി പറയാണ്, അത് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. അപ്പോൾ ജയരാമൻ ചോദിക്കുകയാണ്, എന്തെങ്കിലും സൂചനകൾ കിട്ടിയോ? ഇത് കേട്ട് ജ്യോതി ചോദിക്കുന്നു, ഈ പാതിരാത്രിയിലോ? ഇപ്പം സമയം എന്തായെന്നറിയുമോ? താൻ എന്തൊരു മരമണ്ടനാടോ? തന്നെ പോലുള്ളവരെ ആരാ സി ബി ഐയിൽ എടുത്തത്? ഇത് കേട്ട് ജയരാമൻ പറയാണ്, ഞാൻ ഒരു പോലീസ് ഓഫീസറാ, സംസാരിക്കുമ്പോൾ ആ റെസ്പെക്ട് വേണം. ഇത് കേട്ട് ജ്യോതി പറയാണ്, അയ്യോ, ആ റെസ്പെക്ട് കിട്ടണമെങ്കിൽ താൻ കുറച്ചുകൂടി മര്യാദ കാണിക്കണം. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തി ഈ വീട്ടിലേക്ക് തിരിച്ചയച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് തെളിവ് കണ്ടുപിടിക്കാൻ ഞാൻ എന്തുവാടോ മുതുകാടോ? എന്റെ കയ്യിൽ അങ്ങേരെ പോലെ മാജിക്കോ മറ്റോ ഇല്ല. ദേ, എന്റെ അച്ഛന്റെ പേരിൽ കള്ളക്കേസുണ്ടാക്കി അകത്തിടുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാ നിങ്ങൾ എന്നെ ഇതിന് സമ്മതിപ്പിച്ചത്. അതിനിടയില് അസമയത്ത് എന്നെ ഇങ്ങനെ ഫോൺ ചെയ്താലുണ്ടല്ലോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇത് കേട്ട് ജയരാമൻ പറയാണ്, എന്തായാലും നീ ആ വീടിനകത്ത് കയറിയില്ലേ, ഇനി അധികം വൈകരുത്. ഇത് കേട്ട് ജ്യോതി പറയുന്നു, എനിക്കങ്ങനെ സമയമൊന്നും പറയാൻ പറ്റില്ല. ഇതേ ഒരു നരകമാ. നിങ്ങൾക്കറിയുമോ, ആ ഹിറ്റ്ലർ എന്നെ കട്ടിലിൽ കിടക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല. ടൈലിട്ട തറയില് തണുത്തു വിറച്ച് കിടക്കുമ്പോഴാ നിങ്ങളുടെ ഒരു ചോദ്യം. സൂചന എന്തെങ്കിലും കിട്ടിയോന്ന്? പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും കിട്ടിയില്ല. പിന്നല്ലേ സൂചന? ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി ജയരാമൻ പറയുന്നു, സ്റ്റോപ്പ് ഇറ്റ്, എനിക്ക് നിന്റെ കഥയൊന്നും കേൾക്കണ്ട. എനിക്ക് വേണ്ടത് ഡി കെക്കെതിരെയുള്ള ശക്തമായ തെളിവുകളാ. അത് നീ അവിടെ ഒന്ന് എടുത്തു തരണം. ഇത് കേട്ട് ജ്യോതി പറയാണ്, അതിനെ കുറച്ച് സാവകാശം വേണം. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ എടിപിടിയെന്ന് പറഞ്ഞാൽ പറ്റില്ല. ഉടനെ ജയരാമൻ പറയാണ്, എന്ന് പറഞ്ഞാൽ പറ്റില്ല, എത്രയും വേഗം ഏൽപ്പിച്ച ജോലി തീർക്കണം. ഇത് കേട്ട് ജ്യോതി പറയുന്നു, ഷെടാ, അതിനിത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഒന്നും അല്ല, ആ ഹിറ്റ്ലറുടെ ഡ്രാക്കുള കോട്ടയാ. ഇവിടുത്തെ ഡ്രാക്കുളയുടെ പേര് ഹിറ്റ്ലർ എന്നാ. പിന്നെ നിങ്ങൾ പറഞ്ഞ ജോലി ഞാൻ ചെയ്തിരിക്കും. അതിനിടയില് പാതിരാത്രിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത്. എന്തെങ്കിലും തെളിവ് കിട്ടിയാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിച്ചോളാം. അപ്പൊ ശരിയെന്നും പറഞ്ഞ് ജ്യോതി ഫോൺ കട്ട് ചെയ്യുന്നു. ജ്യോതി മനസ്സിൽ പറയാണ്, എന്റെ ഈശ്വര, ചെകുത്താനും കടലിനും നടുക്കായി പോയല്ലോ എന്റെ ജീവിതം. ചുറ്റും നോക്കിയിട്ട് ജ്യോതി പറയുന്നു, ആരും കണ്ടില്ല. ബെഡ്റൂമിന്റെ വാതിക്കലേക്ക് എത്തിയിട്ട് ജ്യോതി പറയാണ്, ഈശ്വര, ഇനി വീണ്ടും ഞാൻ ഇതിനകത്ത് കയറണമല്ലോ. അങ്ങനെ ജ്യോതി പതിയെ വാതിൽ തുറക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.